അദാനിയെയും സർക്കാരിനെയും വെട്ടിലാക്കി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സമരകാഹളം. മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും അടക്കമുള്ളവർ സമരരംഗത്താണ്. സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെയുമാണ് അവരുടെ ഈ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി നിരവധി ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. അത്തരത്തിൽ വീടുകൾ നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുക, മാത്രമല്ല തീരങ്ങളുടെ ശോഷണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിഴിഞ്ഞത്തിപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമരക്കാർ നടത്തുന്നത്. അദാനിയുടെ ഓഫീസിലേക്ക് കടന്നു കയറി അവിടെ സമരക്കാർ കൊടി സ്ഥാപിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ സമരക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ബാരിക്കേഡുകൾ അവർ തട്ടിത്തെറിപ്പിച്ച് വളരെ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദാനിയുടെ ഓഫീസിൽ വരെ അല്ലെങ്കിൽ ഈ സുരക്ഷിത മേഖലകളിൽ വരെ കയറി അവർ കൊടികുത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. ഈ സമരം 4 ദിവസമായി തുടങ്ങിയിട്ട് ഈ 4ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ സമരം മുന്നോട്ട് പോവുകയാണ്, പുരോഗമിക്കുകയാണ്. സമരക്കാർ പിന്നോട്ടില്ല എന്നാണ് പറയുന്നത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഫിഷറീസ് മന്ത്രിയുമായി ചർച്ച നടക്കുക. നാളെ ചർച്ച നടക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ചർച്ചയിലൂടെയായിരിക്കും ഈ സമരത്തിന്റെ ഭാവി തീരുമാനിക്കുക. ഈ സമരക്കാർക്ക് ഉറപ്പ് നൽകുവാൻ ഈ ചർച്ചയിലൂടെ ഫിഷറീസ് മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമരം ഒത്തുതീർപ്പുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത്തരത്തിൽ സമരക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഫോർമുല ഫിഷറീസ് മന്ത്രാലയത്തിന്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ മന്ത്രിയുടെ കയ്യിലുണ്ടോ എന്നതാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഇത് കനത്ത ഒരു തിരിച്ചടിയാണ്. ഈ സമരം സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലത്തീൻ കത്തോലിക്കർ ഈ മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം CPIM പരമ്പരാഗത വോട്ട് ബാങ്കാണ് അത്. ഈ തീരദേശ മേഖല, കൊല്ലം, തിരുവനന്തപുരം തീരദേശ മേഖലയെല്ലാം CPIM കോട്ടക്കൊത്തളങ്ങളാണ്, അവരുടെ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ വരെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിനാൽ തന്നെ ഇതൊരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കാരണം ഈ പോർട്ട് പണിയുന്നത് അദാനിയാണ്. ഈ അദാനിക്ക് നേരെയുള്ള സമരമാക്കി മാറ്റി അതൊരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞം പദ്ധതി നമുക്കറിയാം അത് കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. അതിനാൽ തന്നെ ഈ സമരം വളരെ വലിയ രീതിയിൽ കത്തിക്കയറുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ സമരപരിപാടിയുമായി സമരക്കാർ രംഗത്ത് വരും. കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാവും. സംസ്ഥാന സർക്കാരിന് അത് കനത്ത തിരിച്ചടിയെ മാറുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വാർത്തകൾ പുറത്തുവിടുന്നത്.